കാരണവശാലും ഇവിടെ തഴുകാതെ പോകരുത്. പൂർണ്ണ ഉദ്ധാരണത്തോടെ ലിംഗേഷൻ 1, 2, 15 മിനിറ്റു യോനി പുഷ്പത്തിനുള്ളിൽ. ഇ സി ഹായ് ദോസ്ത് നമസ്കാർ, നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു സ്വാഗതം. ഇത് അറിയാതെ പോയാൽ അതൊരു നഷ്ടം തന്നെ. ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മികച്ച വേഴ്ചയുടെ ദൈർഘ്യം 7 മുതൽ 13 മിനിറ്റ് നേരമാണെന്നാണ് പുതിയൊരു പഠന റിപ്പോർട്ട് പറയുന്നത്. അമേരിക്കയിലെയും കാനഡയിലെയും ദമ്പതിമാരെ ഉൾപ്പെടുത്തി നടത്തിയ പഠനം വേഴ്ച ദൈർഘ്യത്തെക്കുറിച്ച് ഇത്രയും കാലം വെച്ചു പുലർത്തിയിരുന്ന സങ്കല്പങ്ങളെ തിരുത്തി കുറിക്കുന്ന വിവരങ്ങള് വെളിപ്പെടുത്തുന്നു. 3 മിനിറ്റെന്നും 50 മുതൽ 60 വരെ ഭോഗജലനങ്ങളെന്നുമൊക്കെ ആയിരുന്നു ഇതുവരെയുള്ള ധാരണ. പ്രവേശനാനന്തരം പൂർണമായ ഉദ്ധാരണത്തോടുകൂടി എത്ര നേരം ലിംഗം യോനിക്കുള്ളിൽ ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ആരോഗ്യകരമായ വേഴ്ചയുടെ അടിസ്ഥാനം. സംഭോഗ ചലനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കണമെങ്കിൽ യോനിക്കുള്ളിൽ 7 മുതൽ 13 മിനിറ്റ് വരെ ഉദ്ധൃത ലിംഗം ചലിക്കണമെന്നാണ് പഠനം പറയുന്നത്. 3 മുതൽ 7 മിനിറ്റ് വരെ നീളുന്ന രതിയെ തൃപ്തം എന്നാണ് പഠനം വിശേഷിപ്പിക്കുന്നത്. തൃപ്തി സംതൃപ്തിയാകണമെങ്കിൽ നേരം നീളണമെന്ന് സാരം. ഒരു സുപ്രഭാതത്തില് സാധ്യമാകുന്ന കഴിവല്ല ഇത്രയും നേരം നീളുന്ന രതി. അതിന് മനസർപ്പിച്ച പരിശീലനം ആവശ്യമാണ്. കളിയല്ല കല്യാണം എന്ന് പണ്ടുള്ളവര് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് കാര്യവിവരമുള്ളവര് തലകുലുക്കി സമ്മതിക്കുന്നത് അതുകൊണ്ടാണ്. ആസ്വാദ്യകരവും ആരോഗ്യകരവുമായ ലൈംഗിക ബന്ധം സാധ്യമല്ലെങ്കിൽ ദമ്പതികൾക്കിടയില് അസംതൃപ്തി പുകഞ്ഞു കത്തും. മറ്റു പല വഴികളിലായി പുറത്തു ചാടുന്ന ലൈംഗിക അസംതൃപ്തി കുടുംബ ബന്ധം ശിഥിലമാക്കുകയും മാനസികാസ്വാസ്ഥ്യവും പിരിമുറുക്കവും വിഷാദവും പെരുമാറ്റ വൈകല്യവുമായി പരിണമിക്കുകയും ചെയ്യുമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞരും ലൈംഗിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. വേഴ്ച ദൈർഘ്യം എങ്ങനെ നീട്ടിയെടുക്കാം എന്നത് തീർച്ചയായും ഉത്തരമറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. അവസാനിക്കാത്ത യുദ്ധങ്ങളാണ് കിടപ്പറയില് നടക്കേണ്ടത്. എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം ഹരവും രസവും ഉല്ലാസവും പകരുന്ന യുദ്ധങ്ങള്. അതിനുവേണ്ടി അല്പം കടുത്ത പരിശീലനങ്ങളിൽ ഏർപ്പെടുക തന്നെ വേണം. ശീഘ്രസ്ഖലനമാണ് പലരും നേരിടുന്ന പ്രധാന പ്രശ്നം. എന്നാല് 3 മിനിറ്റ് പോലും നീളാത്ത വേഴ്ച എപ്പോഴും ശീഘ്രസ്ഖലനമാകണമെന്നുമില്ല. തുറന്നു പറയാനും ചികിത്സ തേടാനുമുള്ള മടി കാരണം ഇത് പുരുഷന്മാരില് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നു. ഫലം കിടപ്പറയില് പരാജയം തുടർക്കതയാകും. യഥാർത്ഥത്തില് ശീഘ്രസ്ഖലനത്തിന് കൃത്യമായ ഒരു നിർവചനം ഇനിയും നൽകപ്പെട്ടിട്ടില്ല. എങ്കിലും 1 മിനിറ്റില് താഴെ സമയത്തിനുള്ളില് യോനിക്കുള്ളില് വെച്ച് സ്ഖലനം നടന്നാല് അത് ശീഘ്രസ്ഖലനമായി കണക്കാക്കുന്നു. ചികിത്സ തേടിയെത്തുന്നവരില് 10-ൽ 1 പേർക്കും യഥാർത്ഥ ശീഘ്രസ്ഖലനമല്ലെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. ആദ്യമായി വേഴ്ചയിലേർപ്പെടുന്ന ആർക്കും തന്നെ സംതൃപ്തരതി അനുഭവിക്കാൻ കഴിയില്ല. ദമ്പതികൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ആ തിരിച്ചറിവാണ്. ലൈംഗിക സംതൃപ്തി എന്നത് നാളുകൾ കൊണ്ട് മാത്രം സ്വായത്തമാക്കാവുന്ന അനുഭവമാണ്. ഒരു നിലവില് ഇടിവെട്ടി ഉടനുറവ പെയ്യുന്ന കർക്കിട മഴയല്ലെന്ന് സാരം. വേഴ്ച നേരം നീട്ടിയെടുക്കാനുള്ള 4 വഴികള്, വേഴ്ച ദൈർഘ്യത്തിന് ചൈനയിലെ ഡോക്ടർമാര് സ്വീകരിക്കുന്ന 4 തരം ചികിത്സകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. കാർഡിയാക് ചികിത്സ, പെരുമാറ്റ ചികിത്സ, സക്ഷന തെറാപ്പി, മരുന്ന് ചികിത്സ എന്നിവയാണ് അവ. കാർഡിയാക് ട്രീറ്റ്മെന്റ് ലൈംഗിക കാര്യങ്ങളില് വിശദമായ അറിവുള്ളവരുമായി ദീർഘനേര സംഭാഷണം നടത്തുന്നു. ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിലും വിശദമായും സംസാരിക്കുക വഴി മനസ്സിന്റെ അടഞ്ഞുകിടക്കുന്ന പല വാതിലുകളും തുറക്കുകയും പുതിയൊരു വെളിച്ചം കിട്ടുകയും ചെയ്യുന്നു. ചെറിയ മാനസിക പ്രശ്നങ്ങൾ മൂലം ശീഘ്രസ്ഖലനം സംഭവിക്കുന്നവർക്ക് ഈ രീതിയിൽ നിന്നും അനുകൂലമായ ഫലം ലഭിക്കുന്നുവെന്നാണ് അനുഭവം. പ്രശ്നങ്ങള് തുറന്ന് സംസാരിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ക്രമമായി കിടക്കയിലെ പരാജയത്തിൽ നിന്നും വിമുക്തമാവുകയും ചെയ്യുന്നു. ബിഹേവിയർ തെറാപ്പി, അല്പം ദീർഘമായ ചികിത്സയാണ് ഇത്. ലൈംഗികാവയവങ്ങള് ശരിയായി പ്രവർത്തിക്കാത്തവരെയാണ് ഈ ചികിത്സാ രീതി ലക്ഷ്യമിടുന്നത്. അല്പം ക്ലേശകരമായ ഒരു ചികിത്സയാണിത്, എന്നാല് ഫലപ്രദവും. 4 ഘട്ടങ്ങളാണ് ചികിത്സയ്ക്ക്. ആദ്യഘട്ടത്തില് ഉത്കണ്ഠ ഒഴിവാക്കി മനസ്സ് അയവുള്ളതാക്കാനുള്ള ബോധവൽക്കരണമാണ്. ഇത് 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കും. ദമ്പതികളെ വിദഗ്ധരായ ഡോക്ടർമാര് ശാരീരികവും മാനസികവുമായ പരിശോധനകൾക്ക് വിധേയമാക്കും. തുടർന്ന് ലൈംഗിക ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഉല്ലാസങ്ങളെ കുറിച്ച് ഇരുവർക്കും വിശദീകരണം നൽകും. ഇത്തരം പ്രശ്നങ്ങള് തുറന്ന് ചർച്ച ചെയ്യാന് ദമ്പതികളെ പ്രേരിപ്പിക്കുന്നു. വേഴ്ച നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലയളവില് ഇരുവരെയും വെവ്വേറെയായിരിക്കും താമസിപ്പിക്കുക.
രണ്ടാം ഘട്ടത്തിലെ ലൈംഗികാവയവങ്ങളില് സ്പർശിക്കാതെ വൈകാരിക വിനിമയം നടത്തുക എന്ന ക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ഇതും 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. ഇരുവരെയും നഗ്നരായി കിടക്കാൻ അനുവദിക്കുന്നു. ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും ശരീരം തഴുകിയുണർത്താനും ആവശ്യപ്പെടും. എന്നാൽ സ്തനങ്ങളിലോ ലൈംഗികാവയവങ്ങളിലോ സ്പർശിക്കാൻ പാടില്ല. ലൈംഗിക ബന്ധത്തിനും വിലക്കുണ്ട്. ലൈംഗികാവയവങ്ങളെ പരിഗണിക്കാതെ തന്നെ ദമ്പതികൾക്ക് പരസ്പരം ശരീരം ആസ്വദിക്കാനാകണം എന്നാണ് ഈ ഘട്ടത്തിന്റെ ഉദ്ദേശ്യം. അവസാന 2 ദിവസങ്ങളില് സ്തന പരിലാളനം അനുവദിക്കും. എന്നാൽ ലൈംഗികാവയവങ്ങളില് അപ്പോഴും സ്പർശിക്കാൻ പാടില്ല. ലൈംഗികാവയവങ്ങളില് സ്പർശിക്കുകയും സ്വയംഭോഗം ചെയ്യുകയുമാണ് അടുത്ത ഘട്ടത്തില് ചെയ്യുന്നത്. 2 മുതൽ 3 ദിവസം വരെയാണ് ഈ ഘട്ടത്തിന്റെ ദൈർഘ്യം. ശരീരത്തിലെ വികാര മേഖലകള് സ്വയം അറിയുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ ഉദ്ദേശ്യം. 3ാം ഘട്ടത്തിലും ലൈംഗിക ബന്ധം വിലക്കിയിരിക്കുന്നു. ശാരീരികവും വൈകാരികവുമായ അനുഭൂതി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അതിനുശേഷം പതിയെ ലൈംഗികാവയവങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാന് മനസ്സിനെ പരിശീലിപ്പിക്കുന്നു. 4 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് 4ാം ഘട്ടം. മേൽപ്പറഞ്ഞ ഘട്ടങ്ങള് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും ലൈംഗിക ബന്ധത്തിന് അനുവദിക്കുന്നു. 1 മുതൽ 3 വരെ ഘട്ടങ്ങള് കഴിയുമ്പോള് വേഴ്ചയെക്കുറിച്ച് പുതിയൊരു അവബോധം രൂപപ്പെടുന്നു. ഉദരിച്ച സ്കലനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ലിംഗത്തെ സ്ത്രീ കൈവിരലുകൾ കൊണ്ട് പരിലാളിക്കുന്നു. ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ലിംഗചർമ്മം സ്ത്രീ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്നു. അല്പനേരം ഈ രീതി തുടർന്ന ശേഷം ലിംഗാഗ്രം അമർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായി ഏതാനും നേരം ഈ രീതി തുടർന്ന ശേഷമാണ് ലൈംഗിക ബന്ധം അനുവദിക്കുന്നത്. സക്ഷന ട്രീറ്റ്മെന്റും മരുന്ന് ചികിത്സയും. 1. സക്ഷന ട്രീറ്റ്മെന്റ്. പ്രിയാപിസം എന്ന ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ചാണ് സ്കലന ദൈർഘ്യം പരിശീലിപ്പിക്കുന്നത്. 10 മുതൽ 30 വരെ മിനിറ്റ് നേരത്തേക്ക് ലിംഗം ഈ ഉപകരണത്തില് കടത്തിവെക്കുന്നു. ലിംഗാഗ്രത്തിന്റെ സംവേദനക്ഷമത കുറച്ച് സ്കലനം നീട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ദിവസം 10 തവണ എന്ന തോതിലാണ് ലിംഗം പ്രിയപിസത്തില് വെച്ച് പരിശീലനം നൽകുന്നത്. പ്രശ്നപരിഹാരം വേഗത്തില് ലഭിക്കുമെന്നതും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമാണ് ഈ രീതിയുടെ മികവ്. എന്നാൽ 15% പേർക്ക് ഈ മാർഗം തൃപ്തി നൽകുന്നില്ലെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. 2. മരുന്നു ചികിത്സ. വിഷാദ രോഗത്തിനും ഉത്കണ്ഠയകറ്റാനും ഉപയോഗിക്കുന്ന മരുന്നുകള് വേഴ്ച ദൈർഘ്യം വർദ്ധിപ്പിക്കാന് ചില ഡോക്ടർമാരെ ഉപയോഗിച്ച് കാണാറുണ്ട്. ഈ മരുന്നുകൾ എങ്ങനെയാണ് വേഴ്ച സമയം ദീർഘിപ്പിക്കുന്നത് എന്നത് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മരുന്നുകള് ഫലപ്രദമാണെന്നാണ് അനുഭവസ്ഥരുടെ അഭിപ്രായം. ലൈംഗിക വേഴ്ച നേരം ദീർഘിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ രീതിയും മരുന്നുകൾ ഉപയോഗിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റ് പരിശീലനങ്ങളിലൂടെ വേഴ്ചയുടെ നേരം നീട്ടിയെടുക്കാന് ശ്രമിക്കുന്നതാണ് ഉത്തരം. 3. യോനിയില് ആവശ്യമായ ലൂബ്രിക്കേഷന് പ്രമേഹം ഉണ്ടാക്കുന്ന നാഡീക്ഷയങ്ങള് മൂലം യോനിയിലെ വഴുവഴുപ്പ് നഷ്ടപ്പെടാം. സിലിക്കണ് അടങ്ങിയതോ ജലമൂലമോ ആയ ലൂബ്രിക്കന്റ് ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം. 4. ബ്ലാഡര് നിയന്ത്രണം കുറയല്. മൂത്രസഞ്ചിക്ക് മേലെ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ലൈംഗികാനന്ദം ആസ്വദിക്കുന്നതിന് തടസ്സമാകുന്നു. സെക്സിന് മുമ്പ് ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കിയും മൂത്രസഞ്ചി കഴിയുന്നിടത്തോളം ശൂന്യമാക്കിയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. അമിതമായ ഉത്കണ്ഠ കാരണവും മൂത്രസഞ്ചിക്കു മേലെ പ്രമേഹ രോഗികൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാം. 5. ലൈംഗികാഭിനിവേശത്തിലുണ്ടാകുന്ന വീഴ്ച പല കാരണങ്ങളാല് ഒരാളിന്റെ ലൈംഗികാഭിനിവേശം ക്രമമായി കുറഞ്ഞു വരാം. രക്താതി സമ്മർദ്ദം, വിഷാദം എന്നിവയ്ക്ക് കഴിക്കുന്ന മരുന്നുകള് ലൈംഗിക മോഹത്തെ കെടുത്തുന്നു. രക്തത്തിലെ പഞ്ചസാര ഉയർന്ന അളവില് നിൽക്കുമ്പോഴുള്ള ക്ഷീണം ലൈംഗിക താല്പര്യത്തെ കെടുത്തും. സംഭോഗവേളയില് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കില് പിന്നീട് സെക്സിന് മടി തോന്നാം. ശരീരഭാരം ഉയർന്നാലും ലൈംഗിക താല്പര്യം കുറയാം. ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രതിവിധിയും. മരുന്ന് വില്ലനാണെങ്കിലും അടിക്കാതെ ഡോക്ടറോട് കാര്യം പറയണം. ശാരീരിക ക്ഷീണമാണ് കാരണമെങ്കില് ശരീരം ഏറ്റവും ഊർജസ്വലമായി നിൽക്കുന്ന വേള സെക്സിനായി മാറ്റിവെക്കണം. അതായത് പ്രമേഹ രോഗികൾക്ക് ലൈംഗിക ജീവിതം നയിക്കാന് തടസ്സങ്ങളൊന്നുമില്ല. ശാരീരിക പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും പ്രശ്നങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നേരിടുകയും ചെയ്താല് രക്തത്തില് പഞ്ചസാര കലർന്നാലൊന്നും മോഹപക്ഷിയുടെ ചിറക് തളരാതെ നോക്കാവുന്നതേയുള്ളൂ. ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രതിവിധിയും. മരുന്ന് വില്ലനാണെങ്കിലും അടിക്കാതെ ഡോക്ടറോട് കാര്യം പറയണം. ശാരീരിക ക്ഷീണമാണ് കാരണമെങ്കില് ശരീരം ഏറ്റവും ഊർജസ്വലമായി നിൽക്കുന്ന വേള സെക്സിനായി മാറ്റിവെക്കണം.
എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? ഇരുവരും സംഭോഗ സന്നദ്ധരായെങ്കിൽ എങ്ങനെ ബന്ധപ്പെടണമെന്നതാണ് അടുത്ത പ്രശ്നം. ഏത് ലൈംഗിക രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നേരത്തെ ധാരണയുണ്ടാവണം. ഇരുവർക്കും സുരക്ഷിതമെന്ന ഉറപ്പുള്ള രീതിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. സ്വീകരിച്ച രീതി അനുയോജ്യമല്ലെന്ന് ഇടയ്ക്ക് തോന്നിയാൽ അത് മാറ്റാനും മടിക്കേണ്ടതില്ല. മിക്കവാറും പേര് ആദ്യ രതിക്ക് മിഷണറി പൊസിഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീ മുകളിലും പുരുഷന് കീഴിലും കിടന്നുള്ള രീതി. യോനിയിലേക്കുള്ള ആദ്യത്തെ ലിംഗപ്രവേശം തികച്ചും ബുദ്ധിമുട്ടേറിയതായിരിക്കും. വേണ്ടത്ര വഴുവഴുപ്പ് യോനിയിലുണ്ടെങ്കിൽ പോലും അത് അത്ര എളുപ്പമാകണമെന്നില്ല. ഒന്നോ രണ്ടോ തവണ പ്രവേശനത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ടാലും നിരാശരാകാന് പാടില്ല. അമിത ബലം പ്രയോഗിച്ച് പെട്ടെന്ന് ലിംഗം യോനിയിലേക്ക് തള്ളിക്കയറ്റുന്നത് സ്ത്രീയെ മാനസികമായും ശാരീരികമായും തളർത്തും. യോനിയില് മുറിവുണ്ടാവാനും കഠിനമായ വേദനയാണ് അവള് പുളയാനും സാധ്യതയുണ്ട്. ജീവിതകാലം മുഴുവന് ഓർമ്മിക്കുന്ന വേദനാനിർഭരമായ അനുഭവത്തിനു വേണ്ടിയല്ല ഈ കഷ്ടപ്പാടൊക്കെ പെട്ടത് എന്ന് ഓർക്കണം. യോനി നാളത്തില് ആവശ്യത്തിന് നനവില്ലെങ്കിൽ കേവായ ജെല്ലി പോലുള്ള ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ബലപ്രയോഗമോ ധൃതിയോ ഇല്ലാതെ സാവധാനം പരിശ്രമിച്ചാൽ ലിംഗം യോനിയില് പ്രവേശിക്കും. അപ്പോഴാണ് അത് സുഖകരമായ ഒരനുഭവമാകുന്നത്. അത് സ്ത്രീക്ക് നൽകാനുള്ള കടമ പുരുഷന്റെ മാത്രമാണ്. ലിംഗം യോനിയില് പ്രവേശിച്ചു കഴിഞ്ഞാല് അടുത്ത ഘട്ടം ലൈംഗിക ചലനങ്ങളാണ്. യോനി നാളത്തിലൂടെയുള്ള ഉദ്ധൃത ലിംഗത്തിന്റെ ശക്തിയേറിയ ചലനങ്ങളാണ് രതിമൂർച്ചയിലേക്ക് നയിക്കേണ്ടത്. അരക്കെട്ട് പിന്നിലേക്ക് വലിയുമ്പോൾ ലിംഗം ഏതാണ്ട് മുഴുവനായും യോനിക് പുറത്തു വരണമെന്ന കാര്യം ശ്രദ്ധിക്കുക. യോനി നാളത്തിന്റെ ആരംഭത്തിലാണ് ലൈംഗിക സംവേദനക്ഷമയുള്ള കോശങ്ങൾ ഉള്ളത് എന്നതിനാല് ഉരസല് നടക്കേണ്ടത് ആ ഭാഗത്താണ്. ലൈംഗിക ചലനങ്ങൾ ആയാസരഹിതമാകുമ്പോൾ വേഗവും ശക്തിയും കൂട്ടാം. ഇത് ക്രമമായി നിയന്ത്രിക്കാന് പരിശീലനം ആവശ്യമാണ്. ജീവിതത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിലൂടെ ഈ താളം താനെ കണ്ടെത്തുകയും ചെയ്യും. ആദ്യവേഴ്ചയിൽ ഇരുവർക്കും രതിമൂർച്ച ലഭിക്കുമോ എന്ന കാര്യം ഉറപ്പു പറയാനാവില്ല. ആണിന് സ്കലനം നടക്കുമെന്നും അതുകൊണ്ട് തന്നെ അവന് രതിമൂർച്ച ലഭിക്കുമെന്നും കരുതാം. വേണം ഒരു റിഹേഴ്സൽ വേഴ്ച. യഥാർത്ഥ രതിക്ക് മുന്നേ ഒരു റിഹേഴ്സൽ നടത്തുക എന്നതാണ് പലരും പറയുന്ന മാർഗം. അതായത് വസ്ത്രങ്ങൾ നീക്കം ചെയ്യാതെ പലതരം വേഴ്ചാ രീതികൾ പരീക്ഷിക്കുക. ഇരുവരുടെയും ശാരീരിക സ്ഥിതിയനുസരിച്ച് ഏതാണോ സുഖകരവും സുരക്ഷിതവും എന്ന് തോന്നുന്നത് ആ രീതി വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് യഥാർത്ഥമായി നടത്തുക. ആദ്യരതി എപ്പോഴും വളരെ ക്ലേശകരമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഇരുവർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. ആശങ്ക രണ്ടുപേർക്കും ഉണ്ടാവാം. വൈമനസ്യമുണ്ടാവാം. പങ്കാളി എന്തു കരുതുമെന്ന സംശയം ഉണ്ടാകാം. ഈ അവസ്ഥയിൽ ശരിയായി ലൈംഗിക വികാരം ഉണരണമെന്നില്ല. ആണിന് വേണ്ടത്ര ഉദ്ധാരണം നടക്കാതെ വരാം. സ്ത്രീ സംഭോഗ സന്നദ്ധയായില്ലെന്നും വരാം. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ഇരുവരും മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആത്യരതിയുടെ പ്രായോഗികാനുഭവങ്ങളിൽ ഇവയും ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കിയിരിക്കണം. മേൽപ്പറഞ്ഞ കാരണങ്ങളാല് മനക്ലേശം കൂടിയാല് രതി ബുദ്ധിമുട്ടാവും. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. നിരാശയുണ്ടാവാന് കാരണം വേറെ തേടുകയും വേണ്ട. എന്നാല് ഇതെല്ലാം കളിയിലെ ഘടകങ്ങളാണെന്നും ലോകത്തെ 99% ആളുകളും ഈ ക്ലേശാവസ്ഥയിലൂടെയാണ് കടന്നുപോയതും പോകുന്നതെന്നും അറിഞ്ഞാലോ? പിന്നെ നിരാശയ്ക്ക് പഴുതില്ല. കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ലെങ്കില് പിന്നെ എല്ലാം ആദ്യം മുതൽ ആരംഭിക്കുന്നതാണ് ഉത്തമം. അല്പം ഇടവേള നൽകി ആമുഖ ലീലകള് മുതൽ കഥ ആദ്യമേ തുടങ്ങട്ടെ. ഇത്തരം പുനർസമാഗമങ്ങള് മാനസിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ഉപകരിക്കും. പരസ്പരം പറയാനും അറിയാനും മനസ്സിലാക്കാനും മനസ്സുള്ളവർക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ബന്ധങ്ങൾ ഉറപ്പിക്കാനാവണം രതി. ആദ്യ ദിനത്തിലെ രതി സങ്കല്പത്തിലെ രതിയുമായി ഒരിക്കലും പൊരുത്തപ്പെടണമെന്നില്ല. എന്നാൽ ആദ്യ രതിയുടെ അനുഭവങ്ങള് പങ്കാളികള് തമ്മിലുള്ള ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കാന് പോന്നതാവണം. കാണിച്ച അബദ്ധങ്ങളും പരാക്രമങ്ങളും പരാജയങ്ങളും പിന്നീട് ഇരുവരുടെയും സ്വകാര്യ നിമിഷങ്ങളിൽ പറഞ്ഞു ചിരിക്കാനാകണം. അപ്പോഴാണ് രതിയിലൂടെ ബന്ധം കൂടുതൽ ഉറയ്ക്കുക. ആമുഖ ലീല പരമപ്രധാനം. ലൈംഗിക ബന്ധത്തിനുള്ള വാം അപ്പാണ് ആമുഖ ലീല അഥവാ ഫോർ പ്ലേ. ചുംബനം, ആശ്ലേഷം, മെല്ലെയുള്ള താടനം, അമർത്തിയും അല്ലാതെയും ചില മേഖലകളിലെ തഴുകല്, സ്പർശം എന്നിങ്ങനെ ആമുഖ ലീല ഒന്നില് തുടങ്ങി പലതിലേക്ക് വളരണം. എടുക്കുമ്പോള് ഒന്നും തൊടുക്കുമ്പോള് 100 ഏറ്റുവാങ്ങുമ്പോള് 10,000 ആമുഖ ലീല നൽകേണ്ട സുഖാനുഭവങ്ങള്. പുരുഷനേക്കാള് സ്ത്രീയക്കാണ് ആമുഖ ലീല പ്രധാനം. ലിംഗം ഉദരിച്ച് സംഭോഗത്തിന് സന്നദ്ധമാകാന് പുരുഷന് സമയമോ ഉത്തേജനമോ അധികം വേണ്ട. എന്നാല് സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല.
സംഭോഗ സന്നദ്ധതയ്ക്ക് വേണ്ട നനവും വഴുവഴുപ്പും യോനിയില് ഉണ്ടാകണമെങ്കില് സ്ത്രീ ശരീരം നന്നായി അല്പം സമയമെടുത്ത് തന്നെ ഉത്തേജിപ്പിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ സംഭോഗത്തിന് യോനിയിലെ വഴുവഴുപ്പ് വളരെ പ്രധാനമാണ്. വിരലുകളുടെ ഉപയോഗം, വദനസുരതം, സെക്സ് കളിപ്പാട്ടങ്ങളുടെ ഉപയോഗം എന്നിങ്ങനെ ആമുഖലീല പലതരത്തിലാവാം. ഭാവനയുണ്ടെങ്കിൽ ആമുഖലീല തന്നെ ഒരിക്കലും മറക്കാത്ത അനുഭൂതി നൽകുകയും ചെയ്യും. പല ദമ്പതികളും ആദ്യ രതിക്ക് മുമ്പ് ഒരുമിച്ച് കുളിക്കുക പതിവുണ്ട്. മനസ്സിന്റെയും ശരീരത്തിന്റെയും സമ്മർദ്ദം കുറക്കാൻ ഇത് നല്ല വഴിയാണ്. പൊസിഷൻ ഏത് വേണം, ഉറ വേണോ? മേൽപ്പറഞ്ഞ കടമ്പകളെല്ലാം കടന്ന് ആദ്യ രതിക്ക് തീരുമാനിച്ചവർക്കായുള്ള നിർദ്ദേശങ്ങളാണ് ഇനി. സൗകര്യം കിട്ടിയാല് കാറിന്റെ പിൻസീറ്റില് കിടന്നും കാര്യം സാധിച്ചു കളയാമെന്ന് ധരിച്ച് ആദ്യരതിക്ക് ഇറങ്ങി പുറപ്പെടരുത്. അവിസ്മരണീയമായ മുഹൂർത്തമാകണം അത്. അതിന് ചില മുന്നൊരുക്കങ്ങൾ കൂടിയേ തീരൂ. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരരുതെന്ന് സാരം. സ്ഥലത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രധാനമാണ്. സ്ഥലവും സമയവും മുൻകൂട്ടി നിശ്ചയിക്കുക തന്നെ വേണം. പരസ്പരമുള്ള ആശയവിനിമയം പ്രധാന ഘടകമാണ്. ലൈംഗിക ബന്ധത്തിലേർപ്പെടും മുമ്പ് അതിന്റെ വരുംവരാകത് പരസ്പരം പറഞ്ഞ് ധാരണയിലെത്തണം. ഫലപ്രദമായ ഗർഭനിരോധന ഉപാധികളെക്കുറിച്ചും തീരുമാനിക്കണം. ആദ്യ ബന്ധപ്പെടൽ ഏത് രീതിയിൽ വേണം, എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. വരുംപോലെ വരട്ടെ എന്നു കരുതി മുന്നോട്ടു പോയാല് ആദ്യാനുഭവം അത്ര അനുഭൂതി പകരുന്നതാവണമെന്നില്ല. എത്ര തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചാലും ആദ്യത്തെ പ്രവേശനാനുഭവം എങ്ങനെയാവുമെന്ന് രണ്ടുപേർക്കും മുൻകൂട്ടി പറയാനാവില്ല. ഏത് പ്രവേശന നിലയിൽ എങ്ങനെ ബന്ധപ്പെടുന്നതാണ് കൂടുതൽ സുഖകരം എന്നത് പോകെ പോകെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പരിശീലനമാണ് പൂർണതയിലെത്താനുള്ള വഴി. അപ്പോൾ ആദ്യാനുഭവം അനുഭൂതി സാന്ദ്രമാകണമെങ്കിൽ തയ്യാറെടുപ്പ് പ്രധാനമാണ്. കന്യകത്വം നഷ്ടപ്പെടുത്തുന്നോ പങ്കുവെക്കുന്നോ? പെൺകുട്ടികളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. ആദ്യ രതിയുടെ ഊഷ്മളമായ വൈകാരികാനുഭൂതിയെക്കുറിച്ചുള്ള സങ്കല്പം പോലെ തന്നെ ആശങ്കകളും അവർക്കാണ് കൂടുതല്. ചാരിത്ര്യം നഷ്ടപ്പെടുത്തുകയാണോ എന്ന ആശങ്കയും അത് പാപമാണോ എന്ന ശങ്കയും വിടാതെ പിന്തുടരുന്നവരെ അകന്നു നിൽക്കുന്നതാണ് നല്ലത്. കന്യാകത്വം നഷ്ടപ്പെടുത്തുകയാണോ മറ്റൊരാളുമായി പങ്കുവെക്കുകയാണോ എന്ന ചോദ്യത്തിന് സ്വന്തമായി കൃത്യമായ ഉത്തരം ഉണ്ടായിരിക്കണം. രണ്ടായാലും കന്യാകത്വം വെച്ചുള്ള പരീക്ഷണം ഒരിക്കലേ സാധ്യമാകൂ. നഷ്ടപ്പെട്ടാലും പങ്കുവെയ്വായാലും രണ്ടാമത് ആവർത്തിക്കാനുള്ള സാധ്യത 0% പറയേണ്ടല്ലോ. ആദ്യരതിയിൽ ഏർപ്പെടുന്ന ആളുമായി ഉള്ളു തുറന്ന ആശയവിനിമയം സാധ്യമാണോ എന്ന് ആദ്യം പരിശോധിക്കണം. പരസ്പര സംവേദനത്തിലെ പല ഘട്ടങ്ങൾ കടന്ന് ഹൃദയം ഹൃദയത്തോടും മനസ്സ് മനസ്സിനോടും ഒരേ തരംഗ ദൈർഘ്യത്തില് സംവദിക്കുന്ന ഘട്ടമെത്തുന്നവർക്ക് തീർച്ചയായും ശരീരവും പങ്കുവെക്കാൻ അവകാശമുണ്ട്. പങ്കാളികള് തമ്മില് നിലനിൽക്കുന്നത് അത്തരമൊരു ബന്ധമാണോ എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കണം. പെൺകുട്ടികൾക്കാണ് ആ ബാധ്യത കൂടുതലുള്ളത്. ചതിക്കപ്പെടാന് സാധ്യത അവിടെയാണ്. മനസ്സിന്റെ ഉള്ളറകളിലെവിടെയെങ്കിലും സംശയത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യരതി നീട്ടിവെക്കുക തന്നെ വേണം. ആദ്യരതി മരണം വരെ നിലനിൽക്കുന്ന സുഖകരമായ ഒരോർമ്മയാവണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ഒട്ടേറെ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ചു വേണം ആദ്യരതി എന്ന അനുഭവം പൂർണതയിലെത്താന്. അനുഭവം രസകരവും സുഖകരവുമാകുമോ, വിവാഹത്തിനു മുൻപാണെങ്കിൽ സംഗതി കുഴപ്പമാകുമോ എന്നൊക്കെയുള്ള പലതരം ആശങ്കകൾ ആദ്യരതിയിൽ ഏർപ്പെടുന്നവരുടെ മനസ്സിനെ മതിച്ചേക്കാം. എപ്പോള്, എത്രാമത്തെ വയസ്സില് രതിയിൽ ഏർപ്പെടാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക എളുപ്പമല്ല. 18 തികയാത്ത പെൺകുട്ടികളുമായി അവരുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും കുറ്റകരമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ആർത്തവം തുടങ്ങിയാല് പിന്നെ വിവാഹത്തിന് വിലക്കില്ലാത്ത ആചാരങ്ങളും നമ്മുടെ നാട്ടില് തന്നെ നിലനിൽക്കുന്നുമുണ്ട്. വൈകാരികമായ പ്രായപൂർത്തിയാണ് ആദ്യരതിക്ക് സജ്ജമാകുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. വരും വരാകകളെ കുറിച്ചുള്ള ആശങ്കകള് അകലുന്നില്ലെങ്കില് ആദ്യരതി നീണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. ബന്ധപ്പെടുന്ന ആളുമായി 100% അടുത്ത മാനസിക ബന്ധം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കന്യകത്വം നഷ്ടപ്പെടുത്തുന്നോ പങ്കുവെക്കുന്നോ? പുരുഷന്മാരിലെ ശുക്ലഗ്രന്ഥിക്ക് സമാനമായ പ്രവർത്തനം നിർവഹിക്കുന്ന സ്ത്രീകളിലെ ഗ്രന്ഥിയാണ് സ്കേനി ഗ്രന്ഥി, ദി സ്കീൻ എസ് ഗ്ലാൻസ്. ബീജകോശങ്ങൾക്ക് ഒഴുകി നടക്കാന് വേണ്ട കൊഴുത്ത ദ്രാവകം പുരുഷന്മാരില് ശ്രവിപ്പിക്കുന്നത് ശുക്ലഗ്രന്ഥിയാണ്. പ്രധാനപ്പെട്ട പല രാസപരീക്ഷണങ്ങളും തെളിയിക്കുന്നത് ശുക്ലത്തിന് സമാനമായ അടിസ്ഥാന ഘടകങ്ങള് സ്കേനി ഗ്രന്ഥിയുടെ ശ്രവത്തിലും ഉണ്ടെന്നാണ്.
എന്നാൽ സ്ത്രീ ശരീരത്തിൽ ഈ സ്രവം ഏത് ധർമ്മമാണ് നിർവഹിക്കുന്നതെന്ന കാര്യം ഇനിയും കണ്ടെത്താനിരിക്കുന്നതേയുള്ളൂ. മൂത്രനാളിയിലേക്കും യോനിയിലേക്കും തുറക്കുന്ന അന്തസ്രാവികള് ധാരാളമുള്ള ഗ്രന്ഥിയാണ് സ്കേനി ഗ്രന്ഥി. പുരുഷ സ്കലനത്തിനു സമാനമായ പ്രവർത്തനം ഈ ഗ്രന്ഥികള് നടത്തുന്നുവെന്ന് നിരീക്ഷിക്കപ്പെടുന്നതിന് കാരണം ഈ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനമാണ്. അവളെ വികാരവതിയാക്കാന് സ്ത്രീയ്ക്ക് ലൈംഗിക സംതൃപ്തി നൽകണമെങ്കിൽ പുരുഷന് അവളുടെ ശരീരത്തെ നന്നായി അറിഞ്ഞിരിക്കണം. ചെറുതും വലുതുമായ ഒട്ടേറെ കാമമേഖലകളുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തില്. അവയോരോന്നും ഉണർത്തിയും ഉത്തേജിപ്പിച്ചും മാത്രമേ സ്ത്രീയ്ക്ക് പൂർണ്ണ ലൈംഗിക സംതൃപ്തി നൽകാന് പുരുഷന് കഴിയൂ. ഒന്ന് രണ്ടും അല്ലറ ചില്ലറ പിടിയും വലിയും അവിടെയും ഇവിടെയും അമർത്തിയൊരു തടവലും തലോടലും പിന്നെ മർമ്മങ്ങള് ചേർത്ത് മന്മഥജലനങ്ങളും തീർന്നു. ഇത്രയുമായാല് പണി കഴിഞ്ഞുവെന്ന് കരുതി തിരിഞ്ഞുകിടന്നുറങ്ങുന്നവരാണ് പുരുഷ കേസരികളിലെ സിംഹഭാഗവും. സ്ത്രീ ശരീരത്തിന്റെ വ്യത്യസ്ത കാമമേഖലകളെ ഒന്നൊന്നായി ഉത്തേജിപ്പിച്ച് വികാര സങ്കലനത്തിന്റെ ഇന്ദ്രജാലം കാട്ടണമെങ്കിൽ വഴിയൊന്നേയുള്ളൂ. സ്ത്രീമർമ്മങ്ങളെ ഒന്നൊന്നായി പഠിക്കുക. ഓരോ ശരീരഭാഗവും എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാമെന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ പോകണമെന്നുമൊക്കെ അല്പം ആധികാരികമായി മനസ്സിലാക്കിയിരുന്നാല് രതി കൂടുതൽ ആസ്വാദ്യകരമാകും. പലർക്കും അറിയാവുന്നതുപോലെ സുപ്രധാനമായ സ്ത്രീമർമ്മമാണ് വഗഷ്മിക അഥവാ ക്ലിറ്റോറിസ് അല്ലെങ്കിൽ കന്ത്. കാമകലയിലെ വിദഗ്ധനായ പുരുഷന് കന്തിന്റെ ഉത്തേജനം കൊണ്ട് മാത്രം സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാം. കന്ത് ഇവിടെ യോനിമുഖത്തിന് തൊട്ടുമേലെയായി ഒരു മുകുളം പോലെ കാണുന്ന നാഡീകേന്ദ്രമാണ് കന്ത്. കന്തിന്റെ വലിപ്പവും ആകൃതിയും ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായിരിക്കും. പൊതുവെ ഒരിഞ്ചിന്റെ 8-1 മുതൽ 8-3 വരെ വലിപ്പമാണ് കണ്ടുവരുന്നത്. പുരുഷ ലിംഗത്തിന്റെ അഗ്രത്തിന് സമാനമായ സ്ത്രീ അവയവമാണ് ക്രിസരി എന്ന് പറയാം. പുരുഷ ലിംഗാഗ്രം പോലെ ക്രിസരിയും ഒരു നാഡീകേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വികാരത്തിന്റെ ആനമുടിയാണ് ക്രിസരി. അവിടെ ഏൽപ്പിക്കുന്ന സ്പർശവും തഴുകലും സമ്മർദ്ദവും സ്ത്രീയെ കാമപരവശയാക്കും. 99% സ്ത്രീകൾക്കും രതിമൂർച്ചയ്ക്ക് ക്രിസരിയുടെ ഉത്തേജനം കൂടിയേ തീരൂ. ലിംഗയോനി സമ്പർക്കം കൊണ്ട് മാത്രം അവർക്ക് രതിമൂർച്ചയോ ലൈംഗിക സംതൃപ്തിയോ ലഭിക്കില്ല. ക്രിസരി ഉത്തേജിപ്പിക്കേണ്ടത് എങ്ങനെ? സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനം തലച്ചോറുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാവനയുടെയും വികാരത്തിന്റെയും സങ്കലനമാണ് സ്ത്രീരതി എന്നത്. ശാരീരിക ഭാഗങ്ങളുടെ ഉത്തേജനത്തില് മാത്രം അത് ഒതുങ്ങുമെന്ന് കരുതിയാല് തെറ്റി. കൊച്ചു വർത്തമാനവും ഇത്തിരി അശ്ലീലവും ഒക്കെ വേഴ്ചയ്ക്കൊരുങ്ങും മുമ്പ് ഒരു പ്രത്യേക താളത്തില് ചെവിയില് മന്ത്രിച്ചാല് തന്നെ അവൾ ഉണർന്നു വരും. അവളുടെ മേനിയില് അവനെന്താണ് ചെയ്യാന് പോകുന്നതെന്നും അവന് വേണ്ടതെന്തെന്നും അവളെ അറിയാന് എത്ര തീവ്രമായി അവൻ ആഗ്രഹിക്കുന്നുവെന്നുമൊക്കെയുള്ള പ്ലാനും പദ്ധതികളും ഒന്ന് പറഞ്ഞു നോക്കൂ. വിവസ്ത്രയാകും മുമ്പേ അവള് വല്ലാതെ കാമപരവശയായിരിക്കും. ഉറപ്പ്. ക്രിസരിയുടെ ലാളനയ്ക്ക് വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതീവ സംവേദന ക്ഷമയുള്ള മേഖലയായതിനാല് ശുചിത്വം വളരെ പ്രധാനമാണ്. വിരലിന്റെ വിരുദുകള് ഏറ്റവും സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കേണ്ടത്. ക്രിസരിയിൽ എത്തുന്നതിനു മുമ്പ് തുടകളുടെ മസൃണയൊക്കെ നന്നായൊന്ന് അറിഞ്ഞിരിക്കണം. ആമുഖലീലയുടെ പ്രാഥമിക പാഠങ്ങള് ഒന്നൊന്നായി അനുഷ്ഠിച്ച ശേഷം ക്രിസരിയിലെത്തുന്നതാണ് നല്ലത്. ശരിയായി ഉണർവിലെത്തിച്ചതിന് ശേഷം ക്രിസരി ലാളന ആരംഭിച്ചാല് അവളുടെ മേനി സർവാംഗം പൊട്ടിത്തെറിക്കും. രതിമൂർച്ചയുടെ ആഴങ്ങളിലേക്ക് ക്ലിറ്റോറിസ് വഴി. ക്രിസരിയിൽ നേരിട്ടുള്ള ഉത്തേജനം പല സ്ത്രീകളും ഇഷ്ടപ്പെടുന്നില്ല. ചുറ്റുപാടുകളിലൂടെ പര്യവേഷണം നടത്തി അവിടെ എത്താനാണ് അവര് ആഗ്രഹിക്കുന്നത്. യോനിപുഷത്തിന്റെ ചുണ്ടുകളിലൊക്കെ വിരലിന്റെ വിരുദുകള് പ്രയോഗിച്ച ശേഷം വേണം വികാരത്തിന്റെ കൊടുമുടിയിലെത്താന്. ക്രിസരിയിൽ മുകളിലോ താഴെയോ വൃത്താകൃതിയില് വിരല് ചലിപ്പിക്കുന്നത് സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു. വിരലുകളുടെ വൃത്താകൃതിയിലെ ചലനം അരക്കെട്ടിനെ വികാരത്തിന്റെ നെരിപ്പോടാക്കി മാറ്റും. ക്രിസരിയുടെ വികാര മേഖല പെൽവിസ് മുഴുവന് വ്യാപിച്ചു കിടക്കുന്നതിനാല് ബുദ്ധിമാനായ പുരുഷനു മുന്നിൽ വഴികള് ഏറെയുണ്ട്. ഒരിക്കലും ക്രിസരിയിൽ കടുത്ത മർദ്ദം ഏൽപ്പിക്കരുത് എന്നതും ശ്രദ്ധേയമായ പാഠം. ക്രിസരിയിൽ മാത്രമല്ല അതീവ സംവേദന ക്ഷമയുള്ള സ്ത്രീമർമ്മത്തിലൊക്കെ മൃദുവായ തഴുകലും സ്പർശവുമേ പാടുള്ളൂ. കോശസ്തരങ്ങള് തീരെ നേർത്തതാകയാല് മുറിവ് പറ്റാനും അണുബാധയേൽക്കാനും സാധ്യത ഏറെയാണ്. മർദ്ദം ഏറിപ്പോയാല് വേദനയുണ്ടാകുകയും ലൈംഗികതയിലുള്ള ശ്രദ്ധ മാറുകയും ചെയ്യും. തൂവലൊഴുകുന്നത് പോലെ വിരല് ചലിപ്പിക്കാന് പഠിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മെല്ലെ മെല്ലെയുള്ള മൃദു ചലനങ്ങളാണെങ്കില് വേറെയുമുണ്ട് നേട്ടം. കൂടുതല് കൂടുതല് അമർത്താന് അവള് കെഞ്ചും. വികാരസാന്ദ്രമായ ആ മോഹപ്രകടനം തന്നെ പുരുഷന്റെ തന്ത്രം ഏറ്റുവെന്നതിന് തെളിവ്.
സുദൃഢമായ വികാരത്തിനൊപ്പം ആത്മവിശ്വാസവുമുള്ള പുരുഷനായി ലൈംഗികത കൂടുതൽ സുന്ദരമായി ആസ്വദിക്കാനാവും. ആദ്യമേ തന്നെ അമർത്തിത്തിരും ഈ വേദനിപ്പിച്ചാൽ ഈ അനുഭവം ഒന്നും കിട്ടുകയില്ല. രതിമൂർച്ചയുടെ ആഴങ്ങൾ അറിയാനുള്ള വഴികളിലൊന്നാണ് ക്രസരി. ജി സ്പോട്ട് ഉദരിക്കുന്നതെങ്ങനെ? ക്രസരിയിലെ നാടികളെ യോനി ഭിത്തിയുമായി സന്ധിക്കുന്ന പ്രദേശമാണ് ജി സ്പോട്ട്. ലൈംഗിക വികാരം ഉണ്ടാകുമ്പോൾ പുരുഷ ലിംഗം ഉദരിക്കുന്നതിന് സമാനമായ ശാരീരിക പ്രവർത്തനങ്ങൾ സ്ത്രീകളിലും ഉണ്ടാകും. ഉത്തേജനത്തെ തുടർന്ന് ബധിഷ്ണിക കാണ്ഡത്തിലെ ക്ലിറ്ററൽ ഷാഫ്റ്റ് രക്തയോട്ടം കൂടുകയും ആ ഭാഗം മുഴക്കുകയും ചെയ്യുന്നു. ഈ മുഴപ്പ് യോനി ഭിത്തിയിലും സ്ത്രീകൾക്ക് സ്ഖലനമുണ്ടാവുമോ? പുരുഷ രതിമൂർച്ച സ്ഖലനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. സ്ത്രീകളിലും സ്ഖലനമുണ്ടാകുമോ എന്ന ചോദ്യം വൈദ്യശാസ്ത്ര മേഖലയിലും സെക്സോളജിസ്റ്റുകൾക്കിടയിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രതിമൂർച്ച വേളയിൽ സ്ത്രീകൾക്കും സ്ഖലനമുണ്ടാകുമെന്നും സ്കേനി ഗ്രന്ഥിയാണ് സ്കീൻ എസ് ഗ്ലാൻസ് ഈ സ്രവം പുറപ്പെടുവിക്കുന്നതെന്നുമാണ് ചില ഗവേഷകരും കരുതുന്നത്. ഇത് സ്ഖലനമല്ലെന്നും യോനിയിലെ ലൂബ്രിക്കേഷൻ മാത്രമാണെന്നും മഹാഭൂരിപക്ഷം പറയുന്നു. ബാഗശ്നിക കാണ്ഡത്തിലും ജി സ്പോട്ടിലും സംഭവിക്കുന്ന പേശി സങ്കോച വികാസങ്ങളാണ് ഈ സ്ഖലനത്തിനു കാരണം. ജി സ്പോട്ടിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തേജനം ഇത്തരം സ്രവങ്ങൾക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടെന്നും വ്യക്തമാണ്. യോനി ഭിത്തിയുടെ മേൽഭാഗത്താണ് സ്കേനി ഗ്രന്ഥികൾ കാണപ്പെടുന്നതെന്നതിനാൽ ജി സ്പോട്ടിൽ ഏൽപ്പിക്കപ്പെടുന്ന മർദ്ദം സ്രവങ്ങളുടെ സ്ഖലനത്തിന് കാരണമാകുന്നു. ഗ്രന്ഥിയുടെ വലിപ്പമനുസരിച്ച് സ്രവത്തിന്റെ അളവിലും വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ചില സ്ത്രീകള് വളരെ കൂടുതൽ അളവിൽ ഈ ദ്രാവകം ശ്രവിപ്പിക്കുമ്പോൾ മറ്റു ചിലരിലെ സാന്നിധ്യം വ്യക്തമാകാൻ പോന്ന അളവ് പോലും ഉണ്ടാകണമെന്നില്ല. മിക്കവരും എല്ലാവരും വളരെ ചെറിയ അളവിലാണ് ഈ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതെന്നതിനാല് പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടുന്നില്ല. അതിസങ്കീർണമായ ശാരീരിക പ്രവർത്തനങ്ങളാണ് സ്ത്രീയുടെ രതിമൂർച്ചയെ നിയന്ത്രിക്കുന്നത്. ആ സങ്കീർണത അതേളവിൽ മനസ്സിലാക്കി രതിയിലേർപ്പെടുക എന്നത് അസാധ്യമാണ്. എന്നാൽ ഇതേക്കുറിച്ച് കുറെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് രതിയുടെ ഊഷ്മളയും തീവ്രതയും കൂട്ടാൻ ഉപകരിക്കും. ലൈംഗിക വേളയിൽ സംഭവിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഏകദേശ ധാരണ പുലർത്താനായാൽ രതിമൂർച്ച വല്ലപ്പോഴും സംഭവിക്കുന്ന അത്ഭുതമാകില്ലെന്ന് ഉറപ്പ്. ശുക്രിയ ഫിർമിലെങ്കേ ബൈ.